പറഞ്ഞത് കൂടുതലായി പോവോ പറയാതിരുന്നാൽ മോശമായി പോവോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. എന്നാലും ഇന്ന് എന്നെ ഏൽപ്പിച്ചത് ഈ കലാസദ്യ ഇനോഗ്രേറ്റ് ചെയ്യാനുള്ള ചടങ്ങിനാണ്. കലാകാരന് ജാതിയില്ല, മതവുമില്ല. കലാകാരനെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് സ്റ്റേജില് ക്യാമറയുടെ മുന്നിൽ ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ധർമ്മം. ഇപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, കലാകാരി എന്ന നിലയ്ക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഒരുപാട് പേര് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായ കലാകാരന്മാർ, അവരെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. അവരുടെ ഓരോ ബുദ്ധിമുട്ടുകളും അധ്വാനങ്ങളും നമ്മൾ മനസ്സിലാക്കണം. പൊതുസ്ഥലങ്ങളിലായാലും മാധ്യമങ്ങളിലായാലും സോഷ്യൽ മീഡിയയിലായാലും അവരോട് നല്ല സ്നേഹവും ആദരവും കാണിക്കണം. സമൂഹത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങളാണ് കലാരൂപത്തിൽ വരുന്നത്. ഇപ്പൊ കലാകാരന് വ്യക്തിപരമായിട്ട് ആരോട് വിരോധമോ ദേഷ്യമോ ഇല്ല. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ ലോകത്തിൽ കാണുമ്പോൾ അത് കലാരൂപത്തിൽ വരുമ്പോൾ എല്ലാ മനുഷ്യരിലും ഒരുപോലെ എത്തിപ്പെടുകയാണ്. അത് സമ്പന്നനായാലും സാധാരണക്കാരനായാലും സിനിമ സീരിയൽ എന്ന മാധ്യമം വഴി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ സയൻസ് ടെക്നോളജി എല്ലാ കാര്യങ്ങളും തന്നെ നേരത്തെ കൂട്ടി അറിയാനും പെട്ടെന്ന് മനുഷ്യരുടെ മനസ്സിലേക്ക് കയറി ചെല്ലുവാനും ഈ കല സഹായിക്കുന്നുണ്ട്. ഞാനിവിടെ എത്തിപ്പെടാനുള്ള കാരണം സമദ് മംഗള സർ ISS BEd കോളേജിലെ സ്റ്റെതസ്കോപ്പ് എന്ന ഫിലിമിനെ അഭിനയിച്ച എല്ലാവരെയും ആദരിക്കുന്ന ചടങ്ങുകളുണ്ടായി. അന്ന് എന്റെ സുഹൃത്ത് മോഹൻ കർത്ത ഉണ്ടായിരുന്നു, ഇവിടെ ബാലകൃഷ്ണൻ സാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ബാലകൃഷ്ണൻ സാറെ കാണുന്നത്. അങ്ങനെ സാറ് വഴിയാണ് കീഴാറ്റൂര് പൂന്താനം സാഹിത്യോത്സവത്തിലേക്ക് ഒരു നിങ്ങളിൽ ഒരാളായിട്ട് വരുവാൻ എനിക്ക് സാധിച്ചത്. അപ്പോ എനിക്കിവിടെ ഒരു അവസരം തന്ന എല്ലാ സംഘാടകരോടും ഇതിന്റെ അണിയര പ്രവർത്തകരോടും പൊതുജനങ്ങളോടും നാട്ടുകാരോടും എന്റെ സ്നേഹം അറിയിക്കുന്നു. പൂന്താനം അവരുടെ പൂന്താനത്തിന്റെ മണ്ണിൽ പൂന്താനത്തിന്റെ പേരിൽ നടക്കുന്ന എന്നെക്കാട്ടിലും മുന്നേ വലിയ വലിയ കലാകാരന്മാർ വന്നുപോയ സ്ഥലത്തിൽ എളിവയായ എനിക്കൊരു സ്ഥാനം ലഭിച്ചതിലും നിങ്ങളോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ അഭിമാനവും സന്തോഷവും കൊള്ളുന്നു. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ചെയ്യതായിട്ട് അറിയിക്കുന്നു. നന്ദി.